പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച ചുങ്കത്തറയിൽ സെമിനാറും ആദ്യകാല കുടിയേറ്റക്കാരുടെ സംഗമവും സംഘടിപ്പിക്കും. ജാനുവരി 14, 15, 16 തീയതികളിൽ പൊന്നാനിയിൽ വെച്ച് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായാണ് സെമിനാർ സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:30 നടക്കുന്ന സമ്മേളനം PV അൻവർ MLA ഉദ്ഘാടനം ചെയ്യും. പരിപാടിയിൽ സംഘാടക സമിതി ചെയർമാൻ ടി രവീന്ദ്രൻ അധ്യക്ഷനാകും. സെമിനാറിൽ ഡോക്ടർ VJ വർഗീസ് കുടിയേറ്റത്തിന്റെ ചരിത്ര പശ്ചാത്തലം, ഡോക്ടർ മിനി പ്രസാദ് കുടിയേറ്റം സാഹിത്യത്തിൽ, അബിൻ ജോസഫ് കുടിയേറ്റ ജീവിതം എന്നീ വിഷയങ്ങളിൽ പ്രബന്ധം അവതരിപ്പിക്കും. അഡ്വക്കേറ്റ് ബിജു ജോൺ പരിപാടിയിൽ മോഡറേറ്ററാകും. വൈകുന്നേരം ആദ്യകാല കുടിയേറ്റക്കാരുടെ സംഗമം നടക്കും. സംഗമം പുഗസ സംസ്ഥാന സമിതി അംഗം ബഷീർ ചുങ്കത്ര ഉദ്ഘാടനം ചെയ്യും. മലയോരത്തെ ആദ്യകാല കർഷകരും സാമൂഹിക പ്രവർത്തകരുമായ TP ജോർജ്, P കരുണാകരൻ പിള്ള, അബു ആനപ്പെട്ടത്ത് എന്നിവർ കുടിയേറ്റത്തിന്റെ ഓർമ്മകൾ പങ്കുവെക്കും. ദശാബ്ദങ്ങൾ പിന്നിടുന്ന കുടിയേറ്റാനന്തര മലബാർ ജീവിത പരിസരങ്ങളെ കൂടുതൽ ഗഹനമായി അറിയുന്നതിനുള്ള പരിശ്രമമാണ് പുരോഗമന കലാസാഹിത്യ സംഘം സെമിനാറിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നിലമ്പൂരിലെ കുടിയേറ്റത്തെ സംബന്ധിച്ച് വലിയ തോതിലുള്ള പഠനങ്ങൾ സത്യത്തിൽ വേണ്ട വിധത്തിൽ നടന്നിട്ടില്ല. അപ്പോൾ അതിൽ ആ തരത്തിലുള്ള ഒരു നീക്കം കൂടി ഉണ്ടാകണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ഈ കുടിയേറ്റത്തെ സംബന്ധിച്ചുള്ള ഒരു സെമിനാർ ഏറ്റെടുത്തത്. ഈ സെമിനാറിൽ 3 പ്രബന്ധങ്ങളാണ് പ്രധാനമായിട്ടും അവതരിപ്പിക്കുന്നത്. ഇതിലൊന്നാമത്തത് കുടിയേറ്റത്തിൻ്റെ ചരിത്രത്തെ സംബന്ധിച്ചുള്ള ഒരു പ്രബന്ധമാണ്. രണ്ടാമത്തെ പ്രബന്ധം കുടിയേറ്റത്തിൻ്റെ സാഹിത്യം എന്ന് പറയുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് പ്രബന്ധം അവതരിപ്പിക്കുന്നത് ഡോക്ടർ മിനി പ്രസാദാണ്. ഒരു ദേശത്തിന്റെ സാംസ്കാരിക, രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹ്യ, വിദ്യാഭ്യാസപരമായ മേഖലകളിൽ കുടിയേറ്റം സൃഷ്ടിച്ച സ്വാധീനം ചെറുതല്ലെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. CPM ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ, ബഷീർ ചുങ്കത്ര, EA മാർക്കോസ്, CA വിൽസൺ, ഡോക്ടർ റഹ്മാൻ, ഗോപാലകൃഷ്ണൻ, SB ഷാജി, KK സോണി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചുങ്കത്തറ.